മഴയും പ്രളയക്കെടുതിയായിട്ട് ജില്ല ഭയങ്കരധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മാധ്യമ സുഹൃത്തുക്കളും അതുപോലെ സന്നദ്ധ സേവകരും എല്ലാവരും ഒന്നിച്ച് നമ്മുടെ ഈ പ്രളയത്തിന്റെ കെടുതികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി മഴ വെള്ളത്തിലും മലിനവെള്ളത്തിലും നടന്നിട്ടുള്ള നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുട്ടികൾക്കും മറ്റുദ്യോഗസ്ഥർക്കും ഒക്കെ വരാൻ സാധ്യതയുള്ള എലിപ്പനിയാണ്. എലിപ്പനിക്കെതിരെ നമുക്ക് ഏറ്റവും പ്രധാനമായി സ്വീകരിക്കേണ്ട ഒരു നടപടി പ്രതിരോധ മാർഗം തന്നെയാണ്. ഈ എലിപ്പനി പ്രതിരോധത്തിനായിട്ടുള്ള ഡോക്സി സൈക്ലിൻ ഗുളിക ആഴ്ചയിൽ ഓരോരുത്തരുടെയും നമ്മുടെ പ്രായത്തിനും അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റിനും അനുസരിച്ചിട്ട് ഗവൺമെന്റ് പോളിസി പ്രകാരം നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു മാർഗരേഖയുണ്ട്. എല്ലാ മുതിർന്ന ആളുകളും ഭക്ഷണത്തിന് ശേഷം 200 മില്ലിഗ്രാം ഡോക്സിസൈക്ലിൻ ഗുളിക. ഇപ്പൊ ഗവൺമെന്റ് സപ്ലൈയിൽ കിട്ടുന്നതാണെങ്കിൽ 100 മില്ലിഗ്രാമിന്റെ ടാബ്ലറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും 2 ഗുളിക ഒന്നിച്ച് ഭക്ഷണത്തിന് ശേഷം ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കണം. അത് ആഴ്ചയിൽ ഒരിക്കലാണ് കഴിക്കേണ്ടത്. മലിനജലമായിട്ട് സമ്പർക്കം വരുന്ന കാലത്തോളം കഴിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോ നമുക്ക് എന്തായാലും ഒരു 3-4 ആഴ്ച തുടർച്ചയായിട്ട് കഴിക്കേണ്ട ആവശ്യകതയുണ്ട്. ഒന്നുകിൽ വെള്ളം പൊങ്ങിയ ഭാഗത്തുനിന്നുള്ള ആളുകൾ മാത്രമല്ല, മറ്റു പ്രദേശങ്ങളിൽ നിന്ന് അവിടെ ക്ലീനിങ്ങിന് വരുന്ന ആളുകളുണ്ട്. വീട്ടമ്മമാരടക്കം പലരും അവരുടെ വീടും വീടിന്റെ ചുറ്റുപാടും ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഒരാളെയും നമുക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും ലഭ്യമാണ് ഈ ഗുളിക. അതോടൊപ്പം എല്ലാ ആശ അതുപോലെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോടും ചോദിക്കാം. പിന്നെ നമ്മുടെ ജില്ലയ്ക്ക് അകത്ത് അല്ലാത്തവര് പുറത്തുനിന്ന് ക്ലീനിങ്ങിന് വരുന്ന ആളുകൾക്കും നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെയും ഉദ്ദേശിച്ച് എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ അസിത്രോമൈസിൻ ഗുളിക 10 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ്, അതായത് ഇപ്പൊ 10 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ അതിന് 100 മില്ലിഗ്രാം അസിത്രോമൈസിൻ ആണ് വേണ്ടിവരിക. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കണം. അത് പിന്നെ 4 വയസ്സിനും 2 വയസ്സിനും 12 വയസ്സും ഇടയിലുള്ള ആളുകൾക്ക് ഈ ഡോക്സിസൈക്ലിൻ ഗുളിക തന്നെയാണ് കൊടുക്കുന്നത്. അത് അവരുടെ ശരീരത്തിന്റെ ഭാരം 4 മില്ലിഗ്രാം വെച്ച് എത്ര തൂക്കമുണ്ടോ അത്രയും അളവ് ഗുളികയാണ് കൊടുക്കുന്നത്. അത് ആരോഗ്യ പ്രവർത്തകരോ ഡോക്ടർമാരോ ചികിത്സാ രംഗത്തുള്ളവരോ ആരെങ്കിലും അവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നതാണ്. എല്ലാവരും കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു നമ്മുടെ ജില്ലയിലെ എലിപ്പനി രോഗത്തിൽ നിന്നും അതുമായിട്ടുള്ള അസുഖത്തിൽ നിന്നും മരണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും സഹകരിക്കുമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.